ഹാർഡ് ഇയേഴ്സ് നീറ്റ് 2021 ഓൾ ഇന്ത്യ കൗൺസിലിംഗ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി ബി എസ് സി നഴ്സിംഗിൻ്റെയും ബി ഡി എസിൻ്റെയും സെക്കൻഡ് മോപ്പപ്പ് നടത്തുന്ന കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ഇന്ന് മുതൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഓൾറെഡി ഇപ്പോൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ ബി ഡി എസ് സെക്കൻഡ് മോപ്പപ്പ് റൗണ്ട് എന്നുള്ളത് എനേബിളാക്കി തന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു വിൻഡോയിലേക്ക് വന്ന് ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്കാണെങ്കിൽ കൂടുതൽ എക്സ്ട്രാ ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതായത് നിങ്ങൾ ലാസ്റ്റ് മോപ്പപ്പ് വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു കുട്ടിയാണെങ്കിലും നിങ്ങൾ പുതുതായിട്ട് ആ ചോയ്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതായത് നമുക്ക് താല്പര്യമുള്ള കോളേജുകൾ ആദ്യം വെച്ച് കൊടുത്ത് കോഴ്സ് ഏതാണെന്നൊക്കെ നോക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അതല്ല എം സി സിയിൽ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് അടച്ചിട്ട് പുതുതായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഓക്കെ, അപ്പോൾ ചിലവർ ഫീസ് ചോദിച്ച് കണ്ടു. ഫീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ടോട്ടൽ 11K വരും. അതിൽ 1000 രൂപ നമുക്ക് റീഫണ്ട് ചെയ്യില്ല. ഒ ബി സി അല്ലെങ്കിൽ സി എസ് ടി പി ഡബ്ല്യു ഡി ആണെങ്കിൽ നിങ്ങൾക്ക് 5500 രൂപയാണ്. അതിൽ 500 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യില്ല. ഈ 5000 രൂപയും 10000 രൂപയൊക്കെ റീഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ അലോട്ട്മെൻറ്റും കഴിഞ്ഞതിന് ശേഷം അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലാണ് തരിക. അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇയർ ഫീസിൽ അത് കുറച്ചേക്കും കേട്ടോ. പിന്നെ നിങ്ങളിപ്പോൾ ഈ മോപ്പപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡീംഡ് യൂണിവേഴ്സിറ്റിയും കൂടിയുണ്ട്. അതായത് പ്രൈവറ്റ് കോളേജുകളും കൂടിയുണ്ട്. അവിടെ ഫീസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ ഫീസായിട്ട് 2,05,000 രൂപ അടക്കേണ്ടി വരും. 5000 രൂപ തിരിച്ച് കിട്ടില്ല. 2,00,000 രൂപ ഇതുപോലെ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ എല്ലാ കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം റീഫണ്ട് ചെയ്യും. അതേസമയം അലോട്ട്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് ഇയറിലെ ഫീസിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട ഇത് വരും കൊടുക്കേണ്ട. അതായത് അതിൽ പരിഗണിച്ചോളും. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ഫീസ് അടയ്ക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ അടക്കുക. കാരണം എം സി സി സിഇ പോലെ നമ്മുടെ അടുത്ത് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കില്ല. എവിടെയാണോ നമ്മൾ അടച്ചത്, ഏത് അക്കൗണ്ടിൽ നിന്നാണ്, നിങ്ങളിപ്പോൾ അക്ഷയെന്നോ അല്ലെങ്കിൽ കഫേയിലൊക്കെ അവിടുത്തെ സാറിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങൾ അടയ്ക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്കായിരിക്കും പൈസ വരിക. അപ്പോൾ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ അത് അടക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഫീസ് കൂടുതലായിരുന്നു, അത് പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ഗവൺമെൻറ് കോളേജാണെന്ന് വിചാരിച്ചിട്ട് ഓപ്ഷൻ കൊടുത്ത് ഫീസ് കൂടുതലായിട്ട് വന്നു പോയവരുണ്ട്. അപ്പോൾ ഇത്തവണ അങ്ങനെ വലിയ സെമി ഗവൺമെൻറ് കോളേജുകളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ കോളേജിൻ്റെ സ്റ്റേറ്റിലെ കോളേജുകളുടെ ഫീസ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് നോക്കി ജസ്റ്റ് 1000 രൂപയാണെങ്കിൽ അതിന് വിലയുണ്ടല്ലോ. അപ്പോൾ അതൊന്നും നോക്കിയിട്ട് നിങ്ങൾ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ എല്ലാ അതായത് ഡീംഡും കൂടി നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഫീസ് നോക്കണം. ഡീംഡിൻ്റെ തീർച്ചയായിട്ടും ഒരുപാട് കൂടുതലാണ് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ട് എല്ലാം ഫൈനൽ സേവ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് നോക്കണം, എല്ലാം വന്നിട്ടുണ്ടോ എന്നൊക്കെ ജസ്റ്റ് നോക്കണം കേട്ടോ. ചെറുതെ ഓപ്ഷൻ വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തില്ലെങ്കിൽ അത് ക്ലിയർ ആവില്ല. നിങ്ങൾ സേവ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് നോക്കുക. പിന്നെ ചോയ്സ് ലോക്കിംഗ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയിക്കോളും. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെച്ചതൊക്കെ വന്നിട്ടുണ്ടോയെന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. പിന്നെ ചെറിയൊരു ദിവസമേ ഉള്ളൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. കാരണം മിക്കതും ഇപ്പോൾ കീവിൻ്റെ ആണെങ്കിൽ പോലും ഇപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ സങ്കടം വരുന്നുണ്ട്. ചിലവരെങ്കിലും വന്ന് ചോദിക്കുന്നുണ്ട് ഇനി രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ആവും എന്നുള്ളത്. അപ്പോൾ മെഡിക്കലിനായിട്ട് മേ ബി ഒരു വർഷവും കൂടി കീം വിൻഡോ അങ്ങനെ കഴിഞ്ഞ വർഷമൊന്നും ഉണ്ടായില്ല, ഈ വർഷം അതിനൊരു സാധ്യത പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഈ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോസിന് റീച്ച് കിട്ടുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരിലേക്കും ഇതൊന്ന് എത്താനാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലവരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വളരെയധികം വിഷമം തോന്നും. അതുകൊണ്ടാണ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് പറയാനായിട്ട് ജസ്റ്റ് പറയുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു ദിവസമുള്ളൂ, 2-3 ഉള്ളൂ. നമുക്കറിയാം ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണെങ്കിൽ 2-ാം തീയതി നമുക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് ഇന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 3-ാം തീയതി 12 മണി വരെ മാത്രമാണ് ഫ്രഷ് രജിസ്ട്രേഷനുള്ള സമയമുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുക. പിന്നെ നമുക്ക് ചോയ്സ് ലോക്കിംഗ് ചെയ്യാനാണെങ്കിലും ചെറിയൊരു സമയം തന്നെ ഉള്ളൂ. 3-ാം തീയതി വൈകിട്ട് 11:59 വരെയാണ് നമുക്ക് ചോയ്സ് ഫില്ല് ചെയ്യാനും ലോക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ 3-ാം തീയതി 3 മണി മുതലാണ് ചോയ്സ് ലോക്കിംഗ് നമുക്ക് അവൈലബിൾ ആവുള്ളൂ. ആ ഒരു സമയത്താണ് നമ്മൾ ചോയ്സ് ലോക്ക് ചെയ്യേണ്ടതും കേട്ടോ. അതിനുശേഷം വേക്കൻ്റ് ആവുന്ന സീറ്റിലേക്കാണ് സ്ട്രേ വേക്കൻസി വരിക. സ്ട്രേ വേക്കൻസിയിൽ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവില്ല. ഒള്ളി ഈ ഓൾ ഇന്ത്യ കോട്ടയം അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ജാമ്യ മിലിയ പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ബി എച്ച് യു പോലുള്ളവ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമാണ് സ്ട്രേ വേക്കൻസിയിൽ ഉണ്ടാവുള്ളൂ.
ഡീംഡ് യൂണിവേഴ്സിറ്റിക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റി തന്നെയാണ് സ്ട്രേ വേക്കൻസി നടത്തുന്നത്. അതായത് എത്രമാത്രം സീറ്റുകൾ ഡീംഡ് യൂണിവേഴ്സിറ്റിക്ക് വേക്കൻ്റ് ഉണ്ടോ, ഇപ്പോൾ ഒരു 10 സീറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ 10 സീറ്റുകൾ എലിജിബിലിറ്റി ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ്, അതിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്ട്രേ ഇനി വരുന്നത് മോപ്പപ്പിന് ശേഷം വരുന്ന സ്ട്രേ വേക്കൻസി ഫില്ല് ചെയ്യുന്നത് ഡീംഡിൻ്റെ ഡീംഡ് യൂണിവേഴ്സിറ്റി തന്നെയായിരിക്കും. അപ്പോൾ അവർ നിങ്ങളുടെ അവരുടെ വെബ്സൈറ്റിലാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇതിലും നോക്കുക, അതിനോടൊപ്പം തന്നെ അവരുടെ വെബ്സൈറ്റിൽ നോക്കുക. ഏത് കോളേജാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അവരുടെ വെബ്സൈറ്റ് നോക്കുക. ബാക്കി ഓൾ ഇന്ത്യ കോട്ട ഇതുപോലത്തുള്ള ബാക്കിയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും സെൻട്രൽ യൂണിവേഴ്സിറ്റീസും ബാക്കി ESI ഒക്കെ സ്ട്രേ വേക്കൻസി നടത്തുന്നത് ഇതിലൂടെ തന്നെയാണ്. അതായത് നമ്മൾ മോപ്പപ്പിൽ എങ്ങനെ വെച്ച് കൊടുത്തോ അതുപോലെ തന്നെയാണ് സ്ട്രേ വേക്കൻസിയിലും പരിഗണിക്കുക. പിന്നീട് അവിടെ ഒരു എഡിറ്റിംഗ് ഒന്നും പറ്റില്ല, സോ അതുകൊണ്ട് ആലോചിച്ചിട്ട് വച്ച് കൊടുക്കുക. പിന്നെ അടിവരയിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിലും അഡ്മിഷൻ കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ള കോളേജ് മാത്രം ഓപ്ഷൻ കൊടുക്കുക. കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയവർക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. MCC അവിടെ ഒരു റെസ്ട്രിക്ഷൻസ് പോലും പറഞ്ഞിട്ടില്ല. റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിട്ട് പോലും അലോട്ട്മെൻറ്റ് അതായത് കൗൺസിലിംഗിൽ MBBSൻ്റെ വച്ചു കിട്ടിയവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസ്ട്രിക്ഷൻസ് ഒന്നും വച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ കേരളത്തിൽ അഡ്മിഷൻ എടുത്തേക്കുന്ന കോളേജിൽ നിങ്ങൾ ചോദിക്കണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് തിരിച്ചു തരുമോ എന്നുള്ള കാര്യം ചോദിക്കാം. സർട്ടിഫിക്കറ്റ് പിടിച്ചു വെക്കാനൊന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് അധികാരമില്ല. നമ്മുടെ സർട്ടിഫിക്കറ്റ് തരാമെന്നുള്ളത് നമുക്ക് വാങ്ങാമെന്നുള്ളത് നമ്മുടെ അവകാശമാണ്. പക്ഷേ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, ഇതിപ്പോൾ ലാസ്റ്റ് അലോട്ട്മെൻ്റ് ആയി. അപ്പോൾ അവർ അതിന് പറയുവാണ് അവരുടെ സീറ്റ് അവിടെ എസ്പെഷ്യലി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ പറയുവാണ്, ഇനി ഞങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് ഇല്ല, ഞങ്ങളുടെ സീറ്റ് അവിടെ വെറുതെ പോകും, ഞങ്ങൾക്ക് അതിന് എന്തെങ്കിലും റീഫണ്ട് തരണം, ഞങ്ങളുടെ ഫീസ് കോഴ്സ് ഫീസിൻ്റെ എത്ര ശതമാനമെങ്കിലും തരണം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നമുക്ക് വോയിസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സംസാരിച്ച്, അല്ലാതെ തന്നെ പ്രോസ്പെക്ടസിൽ ഒരു ലിക്വിഡേറ്റഡ് ഡാമേജ് പറഞ്ഞിട്ടുണ്ട്, സീക്ക് അടയ്ക്കേണ്ട ഒരു ലിക്വിഡേറ്റഡ് ഡാമേജ് ഉണ്ട്. പക്ഷെ അത് നമ്മുടെ ആ ഒരു കട്ട് ഓഫ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അത് കോളേജിൻ്റേതായിട്ട് മാറും. അപ്പോൾ കോളേജ് പറയുന്ന ഒരു എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ട വരിക, മനസ്സിലായോ. അപ്പോൾ അതൊക്കെ സംസാരിച്ചതിന് ശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് പാർട്ടിസിപ്പേറ്റ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ സീറ്റ് വെറുതെ കളയാനായിട്ട് കൊടുക്കരുത് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുള്ളെങ്കിൽ മാത്രം കൊടുക്കുക. മിക്ക കുട്ടികളും വന്നാൽ അത് കമൻറ്റിൽ പറയാറുണ്ട്, കാരണം കിട്ടാത്തവരുടെ വിഷമം നമുക്ക് മനസ്സിലാവും. വെറുതെ സീറ്റുകൾ ലാപ്സാക്കി കളയരുത് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഓൾറെഡി സീറ്റ് വേക്കൻസിയും കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, ഡീംഡിൻ്റെ യൂണിവേഴ്സിറ്റി ഡീംഡും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ടയിലേക്കുള്ള സീറ്റ് വേക്കൻസി വന്നിട്ടുണ്ട്. സീറ്റ് വേക്കൻസി അനുസരിച്ചിട്ട് ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ വിജയവാഡയിൽ OBC ഒരു സീറ്റ്, അതായത് ഓപ്പൺ മെറിറ്റിൽ റിസർവേഷനൊന്നും ഇല്ലാത്തവർക്ക് 3 സീറ്റ്, അതുപോലെ തന്നെ OBCയിൽ 2 സീറ്റ് വന്നിട്ടുണ്ട്. അതെവിടെയാ, റിംസിലാണ് OBCയിൽ വീണ്ടും 2 സീറ്റ് വന്നേക്കുന്നത്. പിന്നെ അവിടെ തന്നെ റിംസിൽ തന്നെ ജനറൽ മെറിറ്റിൽ 3 സീറ്റ് ഉണ്ട്. അതുപോലെ OPPH എന്ന് പറഞ്ഞാൽ റിസർവേഷനൊന്നും ഇല്ല, പക്ഷേ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ സീറ്റാണ്, അത് ഒന്നുണ്ട് റിംസിൽ തന്നെ. റിംസിലെ SC ഒരു സീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ST ഒരു സീറ്റ് ഉണ്ട്. OBCക്ക് റീജിയണൽ ഡെൻ്റൽ കോളേജ് ഗുവാഹട്ടിയിൽ OBCക്ക് ഒരു സീറ്റും ജനറൽ മെറിറ്റിൽ 2 സീറ്റും SC ഒരു സീറ്റും. പിന്നെ പാട്ന ഡെൻ്റൽ കോളേജ് ഹോസ്പിറ്റൽ പാട്ന, അവിടെ ജനറൽ മെറിറ്റിൽ ഒരു സീറ്റ് ഉണ്ട്, SC ഒരു സീറ്റ് ഉണ്ട്. ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് റായ്പൂരിൽ OBCയിൽ ഒരു സീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ മെറിറ്റിൽ 4 സീറ്റ് ഉണ്ട്, SC ഒരു സീറ്റ് ഉണ്ട്. പിന്നെ കോളേജ് ഓഫ് നഴ്സിംഗ് അഹല്യാബായ് കോളേജ് ഓഫ് നഴ്സിംഗ് മൗലാന ആസാദ് മെഡിക്കൽ കോളേജ്, അവിടെ SC കാറ്റഗറിയിൽ ഒരു ഫീസ് ഉണ്ട്. പക്ഷേ അത് ഡൽഹി കോട്ടയുടെ സീറ്റാണ് കേട്ടോ, ഓൾ ഇന്ത്യ കോട്ടയുടെ അല്ല, അത് ഡൽഹി കോട്ടയാണ് ആ സീറ്റുകളൊക്കെ പറഞ്ഞേക്കുന്നത് കേട്ടോ. അല്ല, ആ സീറ്റുകളല്ല, ഡൽഹി കോട്ടയുടെ SC ആ ഒരു സീറ്റ് വന്നേക്കുന്നത്. BSc നഴ്സിംഗ് ഓൾ ഇന്ത്യയിൽ അഹല്യാബായിൽ OP, അതായത് ഒരു റിസർവേഷൻ ഇല്ലാത്തവർക്ക് ഒരു സീറ്റ് ഉണ്ട്. പിന്നെ SC ഒരു സീറ്റ് ഉണ്ട്. ഓൾ ഇന്ത്യ കോട്ടയിൽ BCPH ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള OBC കാറ്റഗറിക്ക് ഒരു സീറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞത് ഇവിടെയാണ്, RMLലാണ് ഈ സീറ്റുകളൊക്കെ വേക്കേണ്ടി വന്നേക്കുന്നത് കേട്ടോ. RML കോളേജിൽ വന്നേക്കുന്നത് OBCയിൽ 3 സീറ്റ്, OBCPH ഒരു സീറ്റ്, ജനറൽ മെറിറ്റിൽ 7 സീറ്റ്. പിന്നെ RML OPPH ജനറൽ മെറിറ്റിൽ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് ഉണ്ട്, SC കാറ്റഗറിയിൽ 3 സീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ SCPH ഒരു സീറ്റ് ഉണ്ട്, ST 2 സീറ്റ് ഉണ്ട്. പിന്നെ വന്നേക്കുന്നത് ഡൽഹി കോട്ടയുടെ സീറ്റാണ്, OPയിൽ വന്നേക്കുന്ന ഒരു സീറ്റ്,
ഡൽഹിക്കോട്ടയാണ്. അത് അടിയിൽ പോയേക്കുന്നതെല്ലാം ഡൽഹിക്കോട്ടയുടെ സീറ്റുകളാണ്. അതായത് ആ ഡൽഹി അവിടെ നെച്ചുവിച്ചുള്ള കുട്ടികൾക്ക് മാത്രമുള്ള സീറ്റാണ് ഡൽഹിക്കോട്ട എന്ന് പറയുമ്പോൾ. പിന്നെ വന്നേക്കുന്നത് കോളേജ് ഓഫ് നഴ്സിംഗ് ഫ്ലോറൻസ് നൈറ്റിംഗലിലാണ്. അവിടെ ഒ ബി സിയിൽ ഒരു സീറ്റും പിന്നെ ഒ പി അതായത് റിസർവേഷൻ ഒന്നും ഇല്ലാത്ത ജനറൽ മെറിറ്റിൽ ഒരു സീറ്റുമാണ് വന്നേക്കുന്നത്. പിന്നെ കോളേജ് ഓഫ് നഴ്സിംഗ് ഫ്ലോറൽ നൈറ്റിംഗലിൽ തന്നെ അതും ഡൽഹി എൻ സി ആർ ചിൽഡ്രൻ ആണ്. വിഡേഴ്സ് ഓഫ് പേഴ്സണൽ ഓഫ് ആംഡ് ഫോഴ്സ് അവരുടെ ഒരു സീറ്റാണ്. ആ രണ്ട് സീറ്റുകളാണ് അടുത്തടുത്ത് വന്നേക്കുന്നത് കേട്ടോ. അത് നമുക്ക് അവകാശമില്ല, ഡൽഹിക്കോട്ട സീറ്റാണ്. പിന്നെ കോളേജ് ഓഫ് നഴ്സിംഗ് എൽ എച്ച് എം സി, അവിടെ ബി സി ഒ ബി സി പി എച്ചിലെ ഒരു സീറ്റും ഇ ഡബ്ല്യു എസ് പി എച്ചിലെ ഒരു സീറ്റും പിന്നെ ഒ പിയിൽ ഓപ്പൺ മെറിറ്റിൽ നാല് സീറ്റുണ്ട്. ഓപ്പൺ പി എച്ച് ഒരു സീറ്റുണ്ട്, എസ് സിയിൽ ഒരു സീറ്റുണ്ട്, പിന്നെ എസ് ടിയിലും ഒരു സീറ്റുണ്ട്. ഓക്കെ, ഒ ബി സിയിൽ ഒരു സീറ്റുണ്ട്, അത് ഡൽഹിക്കോട്ടയാണ്, നമ്മുടെ അല്ല കേട്ടോ. ഓക്കെ, അത് അടുത്തടുത്ത് പോയേക്കുന്നത് രണ്ടും അതാണ്. ഇനി കോളേജ് ഓഫ് നഴ്സിംഗ് ആർ എ കെ, അതായത് അമൃത് കോർ കോളേജ് ഓഫ് നഴ്സിംഗിൽ ഒ ബി സിയിൽ രണ്ട് സീറ്റും ഒ ബി സി പി എച്ചിൽ ഒരു സീറ്റും ഒ പി പി എച്ചിൽ രണ്ട് സീറ്റും അതുപോലെ എസ് സിയിൽ രണ്ട് സീറ്റ്, എസ് സിയിൽ രണ്ട് സീറ്റ് വന്നിട്ടുണ്ട്, എസ് സി പി എച്ച് ഒരു സീറ്റുണ്ട്, പിന്നെ എസ് ടിയിൽ രണ്ട് സീറ്റുണ്ട്, എസ് ടി പി എച്ചിൽ ഒരു സീറ്റുണ്ട്, ഒ ബി സിയിൽ ഒരു സീറ്റുണ്ട്. പിന്നെ വന്നേക്കുന്നതെല്ലാം ഡൽഹിക്കോട്ട സീറ്റുകളാണ്. പിന്നെ കോളേജ് ഓഫ് സർഫർജൻ ഹോസ്പിറ്റൽ ന്യൂഡൽഹിയിൽ ബി എസ് സി നഴ്സിംഗിന് ഒ പി ഓപ്പൺ മെറ്റിൽ ആറ് സീറ്റ് വേക്കൻ്റ് ഉണ്ട്. പിന്നെ ഒ പി പി എച്ചിൽ ഒരു സീറ്റ് വേക്കൻ്റ് ഉണ്ട്, എസ് സിയിൽ ഒരു സീറ്റ് വേക്കൻ്റ് ഉണ്ട്, എസ് ടിയിൽ ഒരു സീറ്റ് വേക്കൻ്റ് ഉണ്ട്. ഇനി ഇ എസ് ഐ ഡെൻ്റൽ കോളേജ് ആൻഡ് റോഹിണി ബി ഡി എസ് ഒ ബി സിയിൽ ഒരു സീറ്റ്, ഓപ്പൺ മെറിറ്റിൽ ഒരു സീറ്റ്, എസ് സിയിൽ രണ്ട് സീറ്റ്, ഒ ബി സിയിൽ നാല് സീറ്റ്, ഇ ഡബ്ല്യു എസ് അതൊക്കെ ഐ പി യൂണിവേഴ്സിറ്റി കോട്ടയിലാണ് ആ സീറ്റുകൾ വന്നേക്കുന്നത്, ഐ പി യൂണിവേഴ്സിറ്റി കോട്ടയാണ്. ഇനി ഓപ്പൺ സീറ്റ് കോട്ടയിൽ അടുത്തത് ഫാക്കൽറ്റി ഓഫ് ജാമിയ മിലിയ ഇസ്ലാമിയയിൽ വന്നേക്കുന്ന സീറ്റാണ്. മൂന്ന് സീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ, ഓപ്പൺ മെറിറ്റിൽ മൂന്ന് സീറ്റ് വന്നിട്ടുണ്ട്, അതുപോലെ ഒ പി പി എച്ചിലും മൂന്ന് സീറ്റുണ്ട്, പിന്നെ ഒ ബി സിയിൽ രണ്ട് സീറ്റുണ്ട്, എസ് ടിയിൽ ഒരു സീറ്റുണ്ട്. അത് ജാമിയ മുസ്ലിം കോട്ടയാണ്, ജാമിയ മുസ്ലിം കോട്ടയിലാണ് അതൊക്കെ പോയേക്കുന്നത് കേട്ടോ. ഓൾ ഇന്ത്യ കോട്ടയല്ല, നമുക്ക് ഈ ഓൾ ഇന്ത്യ കോട്ട എന്ന് വന്നേക്കുന്നുണ്ടോ, അതാണ് നമുക്ക് എല്ലാവർക്കും പറ്റുന്നത്. ബാക്കിയൊക്കെ ഓരോ റിസർവേഷൻസ് ഡൽഹിക്കോട്ട ജാമിയ മുസ്ലിം കോട്ട അങ്ങനെയൊക്കെ വരുന്നതാണ്. മൗലാന ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ കോളേജിൽ ഒ ബി സിയിൽ രണ്ട് സീറ്റുണ്ട്, ഓപ്പൺ മെറ്റിൽ ഒരു സീറ്റുണ്ട്, എസ് സി രണ്ട് സീറ്റുണ്ട്, ഒ ബി സി പി എച്ച് അത് ഡൽഹിക്കോട്ടയാണ്, ഡൽഹി യൂണിവേഴ്സിറ്റി കോട്ടയാണ്. പിന്നെ ഗോവ ഡെൻ്റൽ കോളേജ് അവിടെ ബി ഡി എസിന് ഒരു സീറ്റുണ്ട്, അല്ല ഒ ബി സി ഒരു സീറ്റ്, ഡീംഡിൻ്റെയും വന്നിട്ടുണ്ട് കേട്ടോ, ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെയും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ഡീംഡിൽ ഒരുപാട് സീറ്റുകൾ വേക്കുന്നുണ്ട്. ഓ ഐ സി, 64 സീറ്റുകൾ, 25 ആരോ അമൃതയുടെ കാര്യം ചോദിച്ചു കണ്ടു, അമൃതയിൽ സീറ്റ് വേക്കൻ്റ് വന്നിട്ടുണ്ട് കേട്ടോ, 36 സീറ്റുണ്ട്. എൻ ആർ ഐയുടെ ഒരു സീറ്റുണ്ട്, അതവിടെ കിടന്നോട്ടെ, മൂന്ന് സീറ്റുണ്ട്, എൻ ആർ ഐയുടെ മൂന്ന് സീറ്റുണ്ട്, അതല്ലാതെ വന്നേക്കുന്ന സീറ്റ് 36 സീറ്റുകൾ ബി ഡി എസിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ, അമൃത താല്പര്യമുള്ളവർ നോക്കുക, കൊടുക്കുക. അപ്പോൾ അവിടെ 200,000 രൂപ നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഓൾറെഡി കൊടുത്തവരാണെങ്കിൽ കൊടുക്കണ്ട, അല്ലാത്തവരാണെങ്കിൽ കൊടുക്കണം. പിന്നെ അമൃതയിൽ സ്ട്രേ വേക്കൻസി വരുന്നത് അവർ തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ, സ്ട്രേ വേക്കൻസി നോക്കുന്നുണ്ടെങ്കിൽ അമൃതയുടെ വെബ്സൈറ്റ് തന്നെയാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ, താങ്ക് യു.